ഹായ്, അവതാർ നാട്ടറിവുകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വെളുത്തു തുടുത്ത സുന്ദരമായ മുഖം ഏവരുടെയും സുന്ദര സ്വപ്നമാണ്. അതിനുവേണ്ടി എത്ര രൂപ മുടക്കാനും എന്തൊക്കെ ചെയ്യാനും ഏവരും സന്നദ്ധരുമാണ്. വെളുത്തു തുടുത്ത മുഖം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, മാർക്കറ്റിൽ പല സോപ്പുകളും ക്രീമുകളും ചർമ്മം വെളുപ്പിക്കുമെന്നും മറ്റും പറഞ്ഞുകൊണ്ട് വൻകിട ബ്രാൻഡിൻ്റെ പേരിൽ നമ്മുടെ ചുറ്റുമുണ്ട്, വൻകിട പരസ്യങ്ങളും മറ്റുമായിട്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ടെന്ന് അത് ഉപയോഗിച്ച് കണ്ടെത്തുക തന്നെ വേണം. പലപ്പോഴും ഇത്തരത്തിൽ വരുന്ന മാർക്കറ്റിൽ വരുന്ന ഹൈഫൈ ആയിട്ടുള്ള ക്രീമുകളും സോപ്പുകളും ഒക്കെ ഗുണത്തേക്കാളേറെ ദോഷം വരുത്തുകയാണ് പതിവ്. കാരണം ഇതിൽ കൃത്രിമ വഴികൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെ, അതായത് വളരെ മാരകമായ കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സംഗതികൾ നിർമ്മിച്ച് മാർക്കറ്റിലെത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം ഈ മേൽ പറഞ്ഞ സംഗതികൾ ഉപയോഗിക്കുന്ന മൂലം തൽക്കാലം എന്തൊക്കെയോ വെളുക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ദൂരവ്യാപകമായ ദോഷവശങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെളുത്ത തുടുത്ത സുന്ദരമായ മുഖം ആഗ്രഹിക്കുന്ന ഏവരെയും സംബന്ധിച്ചും അത് കരസ്ഥമാക്കുവാൻ ഇത്തരണത്തിൽ വലിയ കാശുമുടക്കോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇന്ന് ലഭിക്കുന്ന വൻകിട ബ്രാൻഡുകളുടെ പുറകെയൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് സത്യം. നമ്മളുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് ചുറ്റും തന്നെ ലഭ്യമായ തീർത്തും വില കുറഞ്ഞ സംഗതികൾ കൊണ്ട് തന്നെ നമുക്കിത് കരസ്ഥമാക്കാവുന്നതാണ്. അതെങ്ങനെയാണ്, ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. കുങ്കുമപ്പൂ, ഏവർക്കും അറിയാം, മഞ്ഞളും കുങ്കുമപ്പൂ പൊടിച്ചതും കലർത്തി അല്പം പാലും ചേർത്ത് മുഖത്ത് പുരട്ടാവുന്നതാണ്. ഇത് ചർമ്മത്തിന് നിറവും ശോഭയും നൽകും. അതുപോലെ മഞ്ഞളും ചന്ദനപ്പൊടിയും, മഞ്ഞളും ചന്ദനപ്പൊടിയും കലർത്തുക, ഇതിലേക്ക് പുളിയുള്ള തൈരും കലർത്തി മുഖത്ത് പുരട്ടാം. ഇത് ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുന്നതിനും മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ശാശ്വതമായിട്ട് മുഖത്തെ സംരക്ഷിക്കുവാനും സഹായിക്കും. ബദാമെണ്ണ, ബദാമെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ ചർമ്മത്തിന് തെളിച്ചം നൽകാൻ കഴിയുന്ന ഒന്നാണ്. ചർമ്മത്തിലെ എണ്ണമയം ഉണ്ടാക്കുമെന്നതിനാൽ രാത്രിയിലാണ് ഇത് പുരട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചർമ്മത്തിലേക്ക് എണ്ണ നന്നായി വിളിച്ചെടുക്കാൻ സമയം ലഭിക്കും. ഏതെങ്കിലും ക്ലെൻസർ ഉപയോഗിച്ച് മുഖം നന്നായി കഴുകുക. ചർമ്മത്തിൽ നിറം മങ്ങിയ ഭാഗത്ത് ബദാം എണ്ണ സാവധാനം തേച്ചു കുളിപ്പിക്കുക. അധികമാകുന്ന എണ്ണ ടിഷ്യൂ പേപ്പറും മറ്റും ഉപയോഗിച്ച് തുടച്ചു കളയുക. രാത്രി തേച്ച് രാവിലെ കഴുകിക്കളയുന്നതാണ് ഉത്തമം. ഓറഞ്ചിൻ്റെ തൊലി, ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കുക. അതിനുശേഷം അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ശേഷം തേനും റോസ് വാട്ടറും ചേർത്തിളക്കി കുഴമ്പ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടുക. ഉരുളക്കിഴങ്ങിൻ്റെ നീര്, ഉരുളക്കിഴങ്ങിൻ്റെ നീരിന് പ്രകൃതിദത്തമായി ബ്ലീച്ചിങ് ഗുണമുണ്ട്. ചർമ്മത്തിൻ്റെ നിറവ്യത്യാസം അകറ്റി നിറം നൽകാൻ ഇത് സഹായിക്കും. മാത്രമല്ല ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറം നിലനിർത്തുകയും ചെയ്യും. നാരങ്ങ, മറ്റൊരു പ്രകൃതിദത്ത ബ്ലീച്ചിങ് ഏജൻ്റാണ് നാരങ്ങ. ചർമ്മത്തിൻ്റെ ഇരുണ്ട നിറം മാറാൻ ഇത് വളരെയധികം സഹായിക്കും. ചർമ്മത്തിൻ്റെ സ്വാഭാവിക നിറം മങ്ങാതെ നിറം വർദ്ധിപ്പിക്കുവാൻ നാരങ്ങ നീര് സഹായിക്കുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. തേൻ, ഒരു നാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കുക. ഇതിൽ അല്പം തേൻ ചേർക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം മുഖത്ത് ഇരുണ്ട ഭാഗങ്ങളിൽ തേക്കുക. 10 മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞ് മുഖം തുടയ്ക്കുക. മുഖം സുന്ദരമായി തിളങ്ങുന്നതിനും ഇരുളിമ മാറുന്നതിനും അത്യുത്തമമാണ് ഇത്. പാൽ, ലാക്ടിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിന് തെളിഞ്ഞ നിറം പ്രകൃതിദത്തമായി നൽകാൻ പാലിന് കഴിവുണ്ട്. പച്ച പാൽ ചർമ്മത്തിൽ പുരട്ടുന്നതാണ് നല്ലത്. സാധാരണ പാലോ തണുത്ത പാലോ ഉപയോഗിക്കാം. അതേസമയം ചൂടാക്കിയതോ ചൂടുള്ളതോ ആയ പാൽ ഉപയോഗിക്കരുത്. മഞ്ഞൾ, വെളുപ്പ് നിറം ലഭിക്കുവാൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ് മഞ്ഞൾ. ഇത് പല വിധത്തിലും വെളുത്ത ചർമ്മത്തിന് ഉപകാരപ്രദമാകും. ഏതെല്ലാം വിധത്തിൽ മഞ്ഞൾ വെളുത്ത ചർമ്മത്തിനായി ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. കടലമാവ്, പാല്, മഞ്ഞൾപ്പൊടി,
എന്നിവ കലർത്തി മുഖത്ത് പുരട്ടാവുന്നതാണ്. ഇത് ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുകയും മുഖത്തെ മൃതകോശങ്ങൾ ഇല്ലാതാകുന്നതിനും വളരെയധികം നല്ലതാണ്. ഓട്സ്. ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുവാൻ മഞ്ഞൾ കൊണ്ടുള്ള ഫേസ് സ്ക്രബ് ഉപയോഗിക്കാം. മഞ്ഞൾപ്പൊടി, പാൽപ്പൊടി, ഓട്സ് പൊടിച്ചത്, പാൽ എന്നിവ ചേർത്ത് മിശ്രിതമുണ്ടാക്കുക. ഇതുപയോഗിച്ച് മുഖം സ്ക്രബ് ചെയ്യാം. ഇത് മൃതകോശങ്ങൾ അകറ്റാൻ സഹായിക്കും. മഞ്ഞൾപ്പൊടിയും പനിനീരും. മഞ്ഞൾപ്പൊടിയും പനിനീരും ചേർത്ത് കലർത്തി മുഖത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ്. ഇതിൽ അല്പം തൈരം കലർത്താം. നിറം വർദ്ധിക്കും, ഒപ്പം മുഖത്തെ ചുളിവുകൾ മാറുകയും ചെയ്യും. മഞ്ഞൾപ്പൊടി തേനിൽ. മഞ്ഞൾപ്പൊടി തേനിൽ കലർത്തുക. അല്പം വെള്ളവും നാരങ്ങ നീരും ചേർത്ത് മിശ്രിതമാക്കുക. ഇത് മുഖത്ത് പെട്ടെന്ന് പുരട്ടി നമുക്ക് ഫലപ്രാപ്തി, അതായത് നിറം വർദ്ധിപ്പിക്കാനും വളരെയധികം സഹായകരമാണ്. മഞ്ഞളും പാൽപ്പാടയും. മഞ്ഞളും പാൽപ്പാടയും അല്ലെങ്കിൽ മഞ്ഞളും പാലും ചേർത്ത് മുഖത്ത് തേക്കുന്നത് വെളുക്കാനുള്ള മറ്റൊരു വഴിയാണ്. വെളിച്ചെണ്ണയിൽ മഞ്ഞൾ ചേർത്തിളക്കി പുരട്ടാം. ഇതും ചർമ്മത്തിന് നിറം നൽകും. കടുകണ്ണ. കടുകണ്ണ ഉപയോഗിച്ച് മഞ്ഞൾ അരച്ച് മുഖത്ത് പുരട്ടുക. ഇത് ചർമ്മനിറം വർദ്ധിക്കുവാനുള്ള ഒരു വഴിയാണ്. മഞ്ഞൾപ്പൊടിയും തൈരും. മഞ്ഞൾപ്പൊടിയും തൈരും കലർത്തി മുഖത്ത് പുരട്ടുന്നത് മുഖം വെളുക്കുന്നതിനുള്ള മറ്റൊരു വഴിയാണ്. തൈരിലും ലാക്ടിക് ആസിഡ് ഉണ്ട്. മഞ്ഞൾപ്പൊടിയും തൈരും കലക്കി മുഖത്ത് പുരട്ടുന്നത് മുഖം വെളുക്കുവാനുള്ള മറ്റൊരു വഴിയാണ്. തൈരിലും ലാക്ടിക് ആസിഡ് ഉണ്ട് തന്നെ. ഇതാണ് ചർമ്മത്തിന് നിറം നൽകുന്നത്. അപ്പോൾ മേൽ വിവരിച്ച ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യണമെന്നില്ല. അനുയോജ്യമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കതിൻ്റെ മാറ്റം സ്വന്തം അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ദയവായി അവതാർ നാട്ടറിവുകൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം, ബൈ.